ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് 2021 ജനുവരി 3 ഞായറാഴ്ച. പ്രധാന വാർത്തകൾ. ഒമാനിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനത്തിൽ ആശയക്കുഴപ്പങ്ങൾ തുടരുന്നു. പല വ്യാപാര സ്ഥാപനങ്ങളും കട്ടികൂടിയ രീതിയിലുള്ള പ്ലാസ്റ്റിക് ബാഗുകൾക്ക് ഉപഭോക്താക്കളിൽ നിന്ന് വില ഈടാക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സഞ്ചിക്ക് 50 പൈസ നിരക്കിലാണ് ഈടാക്കുന്നത്. എന്നാൽ ഒമാനിലെ ചില വ്യാപാര സ്ഥാപനങ്ങൾ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി സഞ്ചികൾ നൽകുന്നുണ്ട്. 50 മൈക്രോണുള്ള പ്ലാസ്റ്റിക് ബാഗുകളാണ് ഈ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു ബാഗിന് 15 പൈസ വില വരുമെന്നതാണ് വ്യാപാര സ്ഥാപന ഉടമകൾ പറയുന്നത്. പുതിയ നിയമത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത നിരവധി ഉപഭോക്താക്കളുണ്ട്. പുതിയ സഞ്ചിയും പഴയ സഞ്ചിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പല ഉപഭോക്താക്കളും ചോദിക്കുന്നു. വാരാന്ത്യങ്ങളിൽ പർച്ചേസ് നടത്തുന്നവർ സഞ്ചി വാങ്ങാനും പണം ചെലവഴിക്കേണ്ടി വരും. നിലവിൽ 40 മൈക്രോണിന് മുകളിൽ സഞ്ചികൾക്കാണ് അധികൃതർ അനുവാദം നൽകുന്നത്. എന്നാൽ ഇതിന്റെ പരിധി 35 മൈക്രോണായി കുറയ്ക്കാനും സാധ്യതയുണ്ടെന്ന് അറിയുന്നു. പ്രവാസി തൊഴിലാളികളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് തൊഴിലുടമകൾ നൽകേണ്ടതില്ലെന്ന് സൗദി കൗൺസിൽ ഓഫ് കോപ്പറേറ്റീവ് ഇൻഷുറൻസ് വക്താവ് ഉസ്മാൻ അൽ കസബി വ്യക്തമാക്കി. ഇവർക്ക് ഇൻഷുറൻസ് എടുക്കേണ്ടത് പ്രവാസി തൊഴിലാളികളുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകൾ അവരുടെ എല്ലാ സൗദി പ്രവാസി ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് നൽകേണ്ടത് നിർബന്ധമാണെന്ന് സഹകരണ ആരോഗ്യ ഇൻഷുറൻസ് നിയമം അനുശാസിക്കുന്നുവെന്ന് അൽ എക്ബാരിയ ചാനലിനോട് അദ്ദേഹം പറഞ്ഞു. അതായത് ഭാര്യ, 25 വയസ്സ് വരെയുള്ള ആൺമക്കൾ, അവിവാഹിതരും ജോലിയില്ലാത്തതുമായ പെൺമക്കൾ എന്നിവർക്ക് മാത്രമാണ് നിർബന്ധിത ഇൻഷുറൻസ് തൊഴിലുടമ നൽകേണ്ടതുള്ളൂ. അഴിമതി കേസിൽ സൗദി അറേബ്യയിലെ മുൻ മേജർ ജനറൽ അടക്കമുള്ളവർ അറസ്റ്റിൽ. അഴിമതിയുമായി ബന്ധപ്പെട്ട് 12 ക്രിമിനൽ കേസുകളെടുത്തുവെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും സൗദി അഴിമതി വിരുദ്ധ അതോറിറ്റി അറിയിച്ചു. രാജ്യസുരക്ഷാ വിഭാഗത്തിൽ നിന്ന് വിരമിച്ച മേജർ ജനറൽ, വ്യവസായ പ്രമുഖർ, റെഡ് ക്രസന്റ് അതോറിറ്റിയിലെ സാമ്പത്തിക വിഭാഗം മേധാവി, മുൻ അംബാസിഡർമാർ, സക്കാത്ത് ആൻഡ് ടാക്സ് ഉദ്യോഗസ്ഥൻ, കോടതി ഉദ്യോഗസ്ഥൻ, യൂണിവേഴ്സിറ്റി ജീവനക്കാരൻ, ബലദിയ മുൻ മേധാവി, പാസ്പോർട്ട് ഉദ്യോഗസ്ഥൻ, നാവികസേന ഉദ്യോഗസ്ഥൻ, നാർക്കോട്ടിക് കൺട്രോൾ ദേശീയ സമിതി മുൻ ജനറൽ സെക്രട്ടറി തുടങ്ങിയവരാണ് പിടിയിലായത്. ഇവരെ കൂടാതെ ചില സ്വദേശി പൗരന്മാരും വിദേശികളും കേസിൽ പ്രതികളാണ്. കൈക്കൂലി, പദവികൾ ദുരുപയോഗം ചെയ്യൽ, പൊതുമുതൽ കയ്യേറുക തുടങ്ങിയ വിവിധ കുറ്റകൃത്യങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സമിതിയും കോവിഡ് 19 കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുമായി സഹകരിച്ച് ദുബൈ ഹെൽത്ത് അതോറിറ്റി ദുബൈയിൽ നടപ്പാക്കുന്ന കോവിഡ് വാക്സിൻ കാമ്പയിനിൽ ദുബൈയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കാളികളായി. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഡയറക്ടർ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി, ദുബൈ ആംബുലൻസ് സർവീസ് കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഖലീഫ ബിൻ ദാരി എന്നിവർ ഫൈസർ വാക്സിൻ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ സമിതി സുപ്രീം കമ്മിറ്റി ചെയർമാൻ ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് കോവിഡ് പ്രതിരോധ ഫൈസർ വാക്സിൻ സ്വീകരിച്ചിരുന്നു. 2021 അവസാനിക്കുന്നതോടെ ദുബൈയിലെ 70% പേർക്കും വാക്സിൻ നൽകാൻ കഴിയുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. എമിറേറ്റ് സ്കൈ കാർഗോ വിമാനത്തിൽ ബ്രസൽസിൽ നിന്നും എത്തിച്ച ഫൈസർ ബയോടെക് വാക്സിൻ്റെ ആദ്യ ബാച്ച് വാക്സിനാണ് സൗജന്യ വാക്സിൻ കാമ്പയിനിൽ ഭാഗമായി നൽകുക. ആദ്യഘട്ടത്തിൽ മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് നൽകുന്നതെങ്കിലും കോവിഡ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട മുന്നണി പോരാളികൾക്കും വാക്സിൻ ആദ്യം സൗജന്യമായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട എല്ലാ അതിർത്തികളും സൗദി അറേബ്യ ഇന്ന് തുറക്കും. രാവിലെ 11 മുതൽ സൗദിയിലേക്ക് വിമാനങ്ങൾക്ക് പ്രവേശിക്കാം. ജനിതകമാറ്റം സംഭവിച്ച കോവിഡ് കണ്ടെത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിയന്ത്രണമുണ്ട്. അവർ സൗദിയിലെത്തിയാൽ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. 2 ആഴ്ച മുൻപാണ് അതിവേഗ വൈറസ് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ സൗദി അതിർത്തികൾ അടച്ചിട്ടത്. ഇനി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സ്വദേശികൾക്കും വിദേശികൾക്കും രാജ്യത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. കര, നാവിക, വ്യോമ അതിർത്തികളെല്ലാം സൗദി ഇന്ന് തുറക്കുകയാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള സർവീസ് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് കുവൈറ്റിൽ നാഷണൽ പെട്രോളിയം കമ്പനി ഇന്ധനശേഷൻ ജീവനക്കാരുടെ പ്രതിഷേധം.
4 മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ലെന്ന് ജീവനക്കാർ ആരോപിച്ചു. തെക്കൻ ഗ്യാസ് സ്റ്റേഷനിൽ നിന്നാണ് പ്രതിഷേധം തുടങ്ങിയത്. തുടർന്ന് രാജ്യമെമ്പാടുമുള്ള സർക്കാർ ഇന്ധന സ്റ്റേഷനിലുടനീളം ജീവനക്കാർ പണിമുടക്കി. 120 ഇന്ധന സ്റ്റേഷനുകളിലെ ജീവനക്കാരാണ് പ്രതിഷേധ രംഗത്ത് ഉണ്ടായിരുന്നത്. പണിമുടക്കിനെ തുടർന്ന് KNPC യുടെ എല്ലാ സ്റ്റേഷനുകളും ഉപയോക്താക്കളുടെ നീണ്ട നിര തന്നെ കാണാൻ കഴിഞ്ഞു. പണിമുടക്ക് നിരവധി ആളുകളെ ബാധിച്ചുവെന്നാണ് കരുതുന്നത്. UKയിൽ കണ്ടെത്തിയ COVID-19 ജനിതകമാറ്റം ഭയപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യ വിദഗ്ധരുടെ സംഘം. കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച സെമിനാറിലാണ് ഡൽഹി എയിംസ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ വിഷയത്തെ അധികരിച്ച് സംസാരിച്ചത്. ഇന്ത്യയിൽ ഇതുവരെ 25 പേരിലാണ് ജനിതകമാറ്റം വന്ന വൈറസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ മാനദണ്ഡങ്ങളനുസരിച്ച് ഐസൊലേഷനിലാണ് ഉള്ളത്. തീർച്ചയായും ഈ വൈറസിന്റെ വ്യാപനം തടയേണ്ടതുണ്ട്. അതേസമയം ഇതിനെക്കുറിച്ച് വലിയ തോതിലുള്ള ആശങ്ക വേണ്ടെന്നാണ് ഡോക്ടർമാരുടെ സംഘം ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള വൈറസിന്റെ രോഗം തീവ്രമാക്കാൻ കഴിവുള്ള രോഗകാരിയല്ല. അങ്ങനെ തെളിയിക്കുന്ന ഒരു വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. അതിനാൽ തന്നെ അതിൽ വലിയ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. COVID-19 വാക്സിൻ എടുത്ത അബുദാബിയിലെ ഷോപ്പ് റെസ്റ്റോറന്റ് ജീവനക്കാർ 24 ദിവസം കൂടുമ്പോൾ നടത്തുന്ന PCR പരിശോധനയ്ക്ക് ഇനി മുതൽ വിധേയരാകേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു. റെസ്റ്റോറന്റുകൾ, കോഫി ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ബേക്കറികൾ, മാളുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ, കശാപ്പുകാർ, മറ്റ് ചില്ലറ വ്യാപാരികൾ എന്നിവയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇത് ബാധകമാണെന്നും അബുദാബിയിലെ സാമ്പത്തിക വികസന വകുപ്പിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്ററിൽ ഇത് വ്യക്തമാക്കി. ഇതുവരെ കുത്തിവയ്പ് എടുക്കാത്ത ജീവനക്കാർക്ക് പതിവ് കോവിഡ് പരിശോധനകൾ നിർബന്ധമാണ്. കൂടാതെ പരിശോധനാ ചെലവ് സ്ഥാപനങ്ങൾ വഹിക്കുകയും വേണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തറിന്റെ വടക്കൻ മേഖലയിലെ ആകാശത്ത് അപൂർവ ഉൽക്കവർഷം പ്രത്യക്ഷമാകുമെന്ന് ഖത്തർ കലണ്ടർ ഹൗസ് അറിയിച്ചു. ഞായറാഴ്ച വൈകുന്നേരം മുതൽ തിങ്കളാഴ്ച രാവിലെ വരെയായിരിക്കും ഖത്തറിൽ ഉള്ളവർക്ക് ഉൽക്കകളെ കാണാനാവുക. ജനുവരിയിലെ പ്രധാന ഉൽക്കവർഷമാണിത്. ഖത്തർ വാർത്താ ഏജൻസിയായ QNA ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും ഡിസംബർ അവസാനം മുതൽ January 2 വരെ ഉൽക്കവർഷം പതിവാണ്. ഉൽക്കാ പ്രവാഹം അതിൻ്റെ പാരമ്യത്തിൽ എത്തുന്ന സമയമാണ് കാണാൻ കഴിയുന്നത്. വെളിച്ചവും പരിസ്ഥിതി മലിനീകരണവും ഇല്ലാത്ത ഇടങ്ങളിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് ഉൽക്കകളെ പതിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ സയാന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. പുതിയ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.